What is up guys, welcome to a brand new video and on this episode, well guys, നിങ്ങൾ ഒരു ക്രിയേറ്റർ ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മീഡിയ പ്രൊഡക്ഷൻ കമ്പനി റൺ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു എഡിറ്ററോ ഡിസൈനറോ ഒക്കെ ആണോ, ദിസ് ഇസ് എ പി സി ഐ തിങ്ക് യു ഷുഡ് ടേക്ക് എ ലുക്ക് ആറ്റ്. സോ ഗൈസ്, നമ്മളിപ്പോൾ താമസിക്കുന്നത് ഇസ് ട്രൂലി ഇൻ ദി എറ ഓഫ് എ ഐ. നമ്മൾ ചെയ്ത എല്ലാ വർക്കിലും എ ഐ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. ആൻഡ് വി നീഡ് എ ഐ ടു ഇംപ്രൂവ് വർക്ക് ഫ്ലോ ആൻഡ് എ ഐ ക്യാൻ മേക്ക് അവർ വർക്ക് ഫ്ലോ ഫാസ്റ്റർ. അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് ഐ തിങ്ക് ഇറ്റ് ഇസ് ക്രൂഷ്യൽ ദറ്റ് യു ഗൈസ് ബിൽഡ് എൻ എ ഐ പി സി. കാര്യം ഒത്തിരി ഇമ്പോർട്ടൻറ്റ് ടാസ്കുകൾ, സ്പെഷ്യലി നിങ്ങൾ ഗ്രാഫിക് ഡിസൈനർ ആണെങ്കിൽ നിങ്ങളുടെ വർക്ക് 10 to 15 times ഫാസ്റ്റർ ആക്കാം. നിങ്ങളൊരു വീഡിയോ എഡിറ്റർ ആണ് അല്ലെങ്കിൽ ഒരു വീഡിയോ പ്രൊഡ്യൂസർ ആണ് അല്ലെങ്കിൽ ഈവൻ ഒരു കമ്പനി മുതലാളിയാണ്, നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ട് അതിനെങ്ങനെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് വെച്ചാൽ, യുവർ എ ഐ പി സി ക്യാൻ ഡു ദിസ് ഫർ യു. ആൻഡ് വെരി വിയേർഡ്, മിക്കവാറും കുറേ ജോലിയൊക്കെ ഇത് കാരണം ഓട്ടോമേറ്റഡോ അല്ലെങ്കിൽ സിംപ്ലിഫൈഡോ ആവും, ഇറ്റ് ഇസ് അൺഅവോയ്ഡബിൾ. പക്ഷേ എന്നാലും ഇപ്പോൾ നിങ്ങളുടെ ഒരു എ ഐ പി സി ബിൽഡ് ചെയ്താൽ നിങ്ങളുടെ മീഡിയ പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസൈൻ പ്രൊഫഷൻ ഒത്തിരി ഒത്തിരി ലെവലപ്പ് ആവും. ആൻഡ് ഓൾസോ യെസ്, ചിലപ്പോൾ കുറച്ച് ഡിസൈനേഴ്സിന് പണിയൊക്കെ പോയേക്കാം, എന്നാലും ദിസ് ഇസ് ദ പി സി യു ഹാവ് ടു ബിൽഡ് ഇൻ 2026. ഓക്കെ, ബിക്കോസ് ഇത് എ ഐ പി സിന്റെ കാലമാണ് ഗൈസ്. സോ ഗൈസ്, ഇൻട്രൊഡ്യൂസിംഗ് അറ്റ്ലസ്. സോ ഗൈസ്, അറ്റ്ലസ് ബിൽഡ് ചെയ്യാൻ റഫ്ലി ഒരു 5,11,000 rupees ആണ് ആവുന്നത്. ആൻഡ് യെസ്, ഐ നോ ദാറ്റ്സ് എ ലോട്ട് ഓഫ് മണി. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് അല്ലെങ്കിൽ നിങ്ങളൊരു മീഡിയ കമ്പനിയാണ് ഓർ നിങ്ങളൊരു ഫുൾ ഓൺ സീരിയസ് വി എഫ് എക്സോ ഗ്രാഫിക്സോ ഡിസൈൻ ആണെങ്കിൽ, തിങ്ക് ഓഫ് ദിസ് ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ്. കാരണം യു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ദ ഫ്യൂച്ചർ ഓഫ് ടെക്നോളജി. ഇത് വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ 5,11,000 എന്നല്ല, ഒരു 10 to 20 lakhs വരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം, പ്രൊവൈഡഡ് യു ഹാവ് ദ വർക്ക് ഫോർ ഇറ്റ്. സോ ഡോണ്ട് തിങ്ക് 5,11,000 നമ്മോ ഇതൊരു ഭയങ്കര റേറ്റ് ആണല്ലോ ടു ബിൽഡ് എൻ എ ഐ പി സി. യെസ്, എ ഐ പി സി ആർ എക്സ്പെൻസീവ്, സ്പെഷ്യലി ഇപ്പോഴത്തെ ടൈമിൽ ഐ നോ പ്രൈസ് ആർ ഹെവി. പക്ഷേ 5,11,000 gets you an absolute AI powerhouse that will do everything you need to in terms of media production um adhe pole thana machine learning um pole thana ella task galilum. So il kore neravayittu aa task cheyum ee task cheyunu ennu parayunu, pakshe endanu ee task gal? Well, let me show you what Atlas can do. So oru AI PC on endukku pattum, specially ningal oru creator aanengil enna question answer aanu nammal ippa kaanan povunna korchu workflows. So firstly, let me take you to the world of image editing. Yes, ചിലപ്പോൾ കുറച്ച് ഡിസൈനേഴ്സിൻ്റെ പണി ഇത് കാരണം പോവാം, പക്ഷേ എന്നാലും ലെറ്റ് മീ ഷോ യു വാട്ട് ഇറ്റ് ഈസ്. സോ ഫസ്റ്റ് ആയിട്ട് നമുക്ക് എൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. എന്നിട്ട് നമ്മൾ ക്വൻ ഇമേജ് എഡിറ്റ് എന്നൊരു ടൂൾ ഉപയോഗിച്ചിട്ട് ആ ഫോട്ടോ എൻ്റെ ഈ വർക്ക് ഫ്ലോയിലേക്ക് ഇമ്പോർട്ട് ചെയ്യും. സോ ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത ഫോട്ടോ ഞാൻ ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ഫോട്ടോനെ എഡിറ്റ് ചെയ്യാം. സോ ഈ പടത്തിൽ ഞാനാണ് സബ്ജക്ട്. ഓക്കെ, ഈ സബ്ജക്റ്റിനെ നമുക്ക് ഇപ്പോൾ ഞാൻ നമ്മുടെ ഓഫീസിൽ നിൽക്കുകയാണ്, അതിനെ മാറ്റി നമുക്കൊരു ക്ലബിലാക്കാം. ഓക്കെ, സോ ആൻഡ് നമ്മുടെ ഫസ്റ്റ് ഇമേജ് ജനറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ആൻഡ് ദെയർ വി ഗോ. എന്നെ പോലെയൊക്കെ തന്നെ ഉണ്ട്, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് 100% പെർഫെക്റ്റ്. കുറച്ചൊക്കെ ഐ തിങ്ക് കുറച്ചൊക്കെ അപാകതകൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ പ്രോംപ്റ്റ് കൊടുത്തത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ന്യൂയോൺ സൈൻ എലൈവ് വേണമെന്ന്, ഒരു ക്ലബ്ബ് ആയിരിക്കണമെന്ന്, ആൾക്കാർ വേണമെന്ന്, സൈബർ പങ്ക് ആ പിങ്ക് ലൈറ്റിംഗ് വേണമെന്ന്, അതെല്ലാം ഒരു ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഓൾമോസ്റ്റ് ഞാൻ ഇത് ഇങ്ങനെ നിൽക്കുന്നുള്ള തന്നെ അവരാക്കിയിട്ടുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ബാഡ് ഗൈസ്, നോട്ട് ബാഡ്. സോ ഇത് ഒരു സിംഗിൾ ഏജ് ജനറേഷൻ ആണ്. ഇതേപോലത്തെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ടൈംസ് മൾട്ടിപ്പിൾ ഏജ് ജനറേഷൻ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും ബിഗസ്റ്റ് യൂസ് ഓഫ് ഹാവിംഗ് യുവർ ഓൺ എ വർക്ക് സ്റ്റേഷൻ. ഒരു പടം നൈസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജനറേറ്റ് ചെയ്ത് നോട്ടിരിക്കാം. ഇപ്പം ഓൺലൈനായിട്ട് നമ്മളിരിക്കുന്ന ചാറ്റ് ജി പി ടിയോ ജെമിനയോ അങ്ങനെയുള്ള ഒരു ഓൺലൈൻ മോഡൽസിനെ പോലും ഇത്ര ടൈമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ടോക്കൺ സിസ്റ്റം ഇല്ല. സോ ബേസിക്കലി നിങ്ങളുടെ പി സി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ജനറേഷൻസ് കിട്ടുകയാണ്. സോ നിങ്ങളുടെ പി സി, നിങ്ങളുടെ ഡേറ്റ, നിങ്ങളുടെ ഇമാജിനേഷൻ, യു കൻ ക്രിയേറ്റ് വട്ട് എവർ യു വോണ്ട് ടു. സോ ഗൈസ്, ഈ വോൾപ്പർ ഇഷ്ടപ്പെട്ടോ? ഇത് നമ്മുടെ ലൂഫി ഒരു പ്ലേറ്റ് ബിരിയാണി പിടിച്ചുകൊണ്ട് പറയുന്നു, ബിരിയാണി ഈസ് പെരദ മന്തി. യെസ് ഗൈസ്, ബിരിയാണി ഈസ് ഓൾവേസ് പെരദ മന്തി. അപ്പോൾ എൻ്റെ എല്ലാ ബിരിയാണി ലവേഴ്സിനും ഷോർട്ട് ടു യു ഗൈസ്. പക്ഷേ എന്നാലും, സോ ഇത് നമ്മൾ ജനറേറ്റ് ചെയ്തതും എൻ്റെ ഇമേജ് ജനറേഷൻ മോഡൽ വെച്ചാണ്. നേരത്തെ നമ്മൾ ഇമേജ് എഡിറ്റിംഗ് മോഡലാണ് ഉപയോഗിച്ചത്, ഇപ്രാവശ്യം ഇമേജ് ജനറേഷൻ മോഡൽ വെച്ച് ഇങ്ങനെ എന്ത് വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാം. സോ നമ്മളിവിടെ എൻ്റെ ഇമേജ് മോഡൽ വീണ്ടും ഫയർ അപ്പ് ചെയ്തു. ആൻഡ് നമ്മൾ എടുക്കുന്ന പ്രോംപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്, എൻ അനിമി ഗൈ ഹോൾഡിംഗ് എ പ്ലേറ്റ് ഓഫ് ഡെലിഷ്യസ് ബിരിയാണി, ലുക്കിംഗ് പ്രൗഡ് ആൻഡ് ഹാപ്പി ഇൻ എൻ എപിക് അനിമി സെറ്റിംഗ്. ഹി ലുക്സ് ലൈക് ലൂഫി ഫ്രം വൺ പീസ് ആൻഡ് ഇസ് സറൗണ്ടഡ് ബൈ ഡീമൺ സ്ലെയർ ആൻഡ് ഡ്രാഗൺ ബോൾ ക്യാരക്ടേഴ്സ്. And there is a big title on the background that says biryani is greater than mandi. ഇതാണ് ഐഡിയ. സോ നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും തുടങ്ങുവാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് യു ക്യാൻ ഹിറ്റ് ജനറേറ്റ് ആൻഡ് വിൽ സീ വാട്ട് ഹാപ്പൻസ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഞാൻ ജനറേറ്റ് ചെയ്ത് തരാം, നമുക്കൊരു പുതിയ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി. ആൻഡ് റിയൽ ടൈമിൽ യു ക്യാൻ സീ ദിസ് ഗെറ്റിംഗ് ജനറേറ്റഡ്. സോ ഒരു ഫൺ ഫാക്ടോട് പറഞ്ഞുതരാം, ബാക്കിൽ ആ ഇമേജ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക്, ഞാൻ ഈ കറണ്ട് പ്രോംപ്റ്റിനകത്ത് ലൂഫീന്നും ഡീമൺ സ്ലെയറിനും ഡ്രാഗൺ ബോളിനുള്ള കീബോർഡ്സ് ഒക്കെ ഉപയോഗിച്ചു. സോ ദ പ്രോബ്ലം ഇസ് നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി ഓ ജെമിനി ബോൾ സർവീസ് ഉപയോഗിക്കും, ഇങ്ങനെയുള്ള കീബോർഡ്സ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് അത് അവരുടെ കോപ്പി റൈറ്റ് അത് വരുന്നതാണ്. സോ ഐ എം നോട്ട് ടെലിംഗ് യു ടു ബ്രേക്ക് കോപ്പി റൈറ്റ്സ്. പക്ഷേ എന്നാലും നിങ്ങൾക്കിപ്പം അങ്ങനെയുള്ള പ്രോംപ്റ്റ്സ് ലൈവ് സർവീസായ അല്ലെങ്കിൽ വലിയ കോർപ്പറേഷൻസിനകത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ചില സമയത്തൊക്കെ ഒരു ഇമേജ് തരുമെങ്കിലും മിക്കവാറും നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും, ദേ കനോട്ട് ജനറേറ്റ് ഇമേജ് ബിക്കോസ് ഓഫ് കോപ്പറേറ്റ് ക്ലെയിംസ്. പക്ഷേ നിങ്ങളുടെ സ്വന്തം ഡേറ്റ നിങ്ങളുടെ സ്വന്തം മോഡലാകുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് അപ് ടു യുവർ ഇമാജിനേഷൻ.
നിങ്ങളുടെ ബിസിയിൽ നിങ്ങൾക്ക് അങ്ങനെ എന്ത് ഇമേജ് വേണമെങ്കിലും എന്ത് ഐ പി ഡി ഇമേജ് വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാം. യെസ് ഈ അഡ്വൈസ് ഇസ് എവറി ഗ്രേ ഏരിയ, ഐ ഗെറ്റ്. പക്ഷേ എന്നാലും നമുക്ക് ജനറേറ്റ് ചെയ്യാം, വിറ്റ് ഇസ് ഓസം. സോ ഗൈസ്, ഇതെല്ലാം നമ്മുടെ ബിരിയാണി ഗ്രേറ്റർ ദാൻ നന്ദി ക്രിയേഷൻസ് ആണ്. ഇവിടെ പക്ഷേ നോക്കുമ്പോഴത്തേക്ക് ദേ മേഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ സ്പെല്ലിംഗ് തെറ്റിയതാണോ അഭിഷേക്? ഓക്കെ, അല്ല, ഞാൻ ടൈപ്പ് ചെയ്ത് സ്പെല്ലിംഗ് തെറ്റില്ല. ചില സമയത്ത് സി എ മേക്സ് മിസ്റ്റേക്ക് ദിവസം ഇവിടെ ബിരിയായി എന്നായി പോയി ബിരിയാണിക്ക് വരാം. ആൻഡ് ദെൻ മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ടൈം കൂടെ റീറൺ ചെയ്യുമ്പോഴത്തേക്ക് ദേ ഡു ഫിക്സ് ഇറ്റ്. ഇതിന് മുമ്പ് ചെയ്തപ്പോഴത്തേക്ക് വി ഗോട്ട് ബിരിയാണി ഗ്രേറ്റർ ദാൻ നന്ദി പെർഫെക്ട്ലി. അവിടെ ലൂഫി ഉണ്ട്. സോ പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ കളർഫുള്ളായിട്ട് കിട്ടിയത്. പക്ഷേ ഇവിടെ നമ്മൾ ഡ്രാഗൺ ബോൾ ക്യാരക്ടേഴ്സും ഡിമൺ സ്ലെയർ ക്യാരക്ടേഴ്സും എല്ലാം കിട്ടി. സോ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ആനിമേ റിലേറ്റഡ് ഐഡിയാസോ ആനിമേ തന്നെ വേണമെന്നില്ല, എന്ത് പോപ്പ് കൾച്ചർ റിലേറ്റഡ് ഐഡിയാസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കാം. ഇപ്പം ഈ സ്പെല്ലിംഗ് തെറ്റാണെങ്കിൽ ഈ ഇമേജ് തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത് തരും. സോ ഇങ്ങനെയുള്ള ഒത്തിരി വർക്ക് ഫ്ലോസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇമേജ് ജനറേറ്റ് ചെയ്ത് കണ്ടു, നമ്മൾ ഇമേജ് എഡിറ്റ് ചെയ്ത് കണ്ടു, ഇനി ലാസ്റ്റ്ലി നമുക്ക് വീഡിയോ എഡിറ്റിംഗ് കൊണ്ടൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. സോ വീഡിയോ എഡിറ്റിംഗ് നിങ്ങൾക്ക് രണ്ട് ഇത് ചെയ്യാൻ പറ്റും. ഒന്ന് ഒരു എക്സിസ്റ്റിംഗ് ഇമേജിനെ എടുത്തിട്ട് നിങ്ങൾക്ക് ആനിമേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു എക്സിസ്റ്റിംഗ് റീൽ നമ്മൾ ഇടയ്ക്ക് ചെയ്തായിരുന്നു. എൻ്റെ ഒരു എക്സിസ്റ്റിംഗ് ഇമേജ് എടുത്തിട്ട് നമ്മൾ അതിനെ ഒരു മെഡീവിയൽ വാർ ടൈപ്പ് ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരുന്ന ആനിമേറ്റ് ചെയ്തത്. ഇഫ് യു ആർ നോട്ട് ഓൺ ഇൻസ്റ്റഗ്രാം, ഫോളോസ് ഓൺ ഇൻസ്റ്റഗ്രാം. ആൻഡ് അതേപോലത്തെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ വേർ നമ്മൾ വേണ്ട ഇമേജ് മോഡൽ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് ആണ് വേർ ഇറ്റ് ഇസ് എ ഗേൾ വാക്കിംഗ് ത്രൂ എ ബിസി ടോക്കിയോ സ്ട്രീറ്റ് ആൻഡ് ഷീസ് വെയറിംഗ് എ ഗ്രീൻ ഹുഡി വിത്ത് സൺഗ്ലാസസ് എന്ന പ്രോംപ്റ്റ് ആണ്. ആൻഡ് അത് വെച്ച് ഇമേജ് ജനറേറ്റ് ചെയ്യുമ്പോൾ ദ ബോയ്സ് ആൻഡ് സോ ഇതിനകത്ത് പുള്ളിക്കാരി ഒരു ടോക്കിയോ സ്ട്രീറ്റിൽ കൊണ്ട് നടക്കുന്ന വീഡിയോ ഇസ് ജനറേറ്റഡ്. And that is absolutely amazing. So also guys, ee video generation oru valiya advantage varuna na id video generate cheyumba video mathramalle generate cheyyu adinte kodutil matching sound effects um generate cheyarunde venengi namme dialogues add cheyyam. So ningalku cheriya oru 5 to 10 seconds inthekka endel dialogue parayna pole cheyanam. Okay, for example ningal ippo review content o allengil oru ad content okku cheyyanam, oru character ne samsaarippikkanam ennulla case okke idu vachu ningalku easy adu cheyan pattum. So see, AI workstations are extremely powerful. So AI workstations ne endu cheyan pattum enna question answer aanu are all these things. Now let's go build this AI workstation. So we're back to the build video. So guys, this build in the processor choice is our Ryzen 9 9950X, 16 core 32 threads, Ryzen 9 series in the 8th top of the line. We've gone with the highest Ryzen 9 9950X. എന്തുകൊണ്ട് 3D ഉപയോഗിച്ചില്ല എന്ന് വെച്ചാൽ ദിസ് ഇസ് എ ഹൈ എൻഡ് വർക്ക് സ്റ്റേഷൻ ബിൽ. ഇവിടെ 3D ക്യാഷിന് പ്രത്യേകിച്ച് ഉപയോഗം വരുന്നില്ല. 3D ക്യാഷ് സ്പെസിഫിക്കലി ഫോർ ഗെയിമിംഗ്. ദിസ് ഇസ് നോട്ട് എ ഗെയിമിംഗ് പി സി, ദിസ് ഇസ് എ വർക്ക് സ്റ്റേഷൻ. അതുകൊണ്ട് തന്നെ 3D ആവശ്യമില്ല. വിക്കോൺ വിത്ത് റൈസൺ 9 9950X, 16 core ഉണ്ട്. എന്ത് ഹെവി വർക്ക് സ്റ്റേഷൻ ടാസ്ക് ഇട്ടാലും ഈസി അടിച്ചോളും. ത്രിട്രിപ്പറിന് തൊട്ട് താഴെ റൈസൺ പ്രോസസ്സിലെ ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ പ്രോസസ്. ആൻഡ് ഇത് ഹൗസ് ചെയ്യാനുള്ള മദർ ബോർഡ് ഇസ് MSI MSI-870 ഗെയിമിംഗ് പ്ലസ് വൈഫൈ. റിമെമ്പർ 870 സീരീസ് ആണ് കറന്റ്ലി AMD-യുടെ ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ മദർ ബോർഡ്. നമ്മൾ ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ പ്രോസസർ ഉപയോഗിച്ച് തന്നെ വി ആർ യൂസിംഗ് ദ ലേറ്റസ്റ്റ് ആൻഡ് ഹയസ്റ്റ് ഇൻ മദർ ബോർഡ്സ് ബിക്കോസ് ഈ പ്രോസസറിൻ്റെ മാക്സിമം ക്ലോക്ക് സ്പീഡ്സ് ഈ ബോർഡിൽ അറ്റൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, വളരെ നല്ല VRMs ആണ്, തന്നെ പ്രോസറിന് നല്ല ക്ലീൻ വോൾട്ടേജ് കൊടുക്കും. അതുകൊണ്ട് തന്നെ പ്രോസറിന് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. പിന്നെ 870 ബോർഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് എല്ലാ ലേറ്റസ്റ്റ് ജനറേഷൻ ഫീച്ചേഴ്സായ PCIe Gen 5 ഉണ്ട്. ഓൾസോ മൾട്ടിപ്പിൾ ടൈപ്പ് സി പോർട്സ് ഉണ്ട്, വൈഫൈ 7 ആൻഡ് ബ്ലൂടൂത്ത് ഉണ്ട്, മുതലായ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സോ നമ്മുടെ പ്രോസറിന് വളരെ നല്ലപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ കമ്പനീസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ സോളിഡ് മദർ ബോർഡാണ് MSI-ന്റെ X870 ഗെയിമിംഗ് പ്ലസ് വൈഫൈ. ആൻഡ് ഗൈസ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങളൊരു 9000 സീരീസ് ബിൽഡോ അല്ലെങ്കിൽ റൈസിൻ്റെ AM5 സീരീസ് ബിൽഡോ ചെയ്യുമ്പോഴത്തേക്ക് പ്രോസർ മദർ ബോർഡ് ഇടുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഇടുക. ദോസ് പെൻസ് ആർ സോ ഫ്രിക്കം ഫ്രാജിൽ. ഓക്കെ, ഒന്നാഞ്ഞ് തുമ്മിയ വളഞ്ഞു പോകുന്ന ടൈപ്പ് പെൻസ് ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബി വെരി കെയർഫുൾ വെൻ യു ഇൻസ്റ്റാൾ ദോസ് പ്രോസസ് ഓൺ ദ മദർ ബോർഡ്. ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് യു കം ടു അസ് ആൻഡ് വി വിൽ ബിൽഡ് യു ദോസ് PCs. അടുത്താണ് റാം ഗൈസ്. ഈ വീഡിയോ നിങ്ങൾ ഫ്യൂച്ചറിൽ കാണുവാണെങ്കിൽ ദിസ് മൈ നോട്ട് ബി എ ബിഗ് തിങ്, പക്ഷേ ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുവാണെങ്കിൽ റാംസ് ആർ സോ ഫ്രിക്കിംഗ് എക്സ്പെൻസീവ് ഗൈസ്. റാമിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ ഷൂട്ടപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ ഈ ബിൽഡിൽ വി ഹവ് ഗോൺ ഫോർ ദ വെരി 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 എക്സ്പെൻസീവ് 128 GB ഓഫ് റാം. യെസ്, കസ്റ്റമർ നമ്മൾ പറയുന്നത് ഗൈസ്. സോ ഈ ബിൽഡ് നമ്മൾ ചെയ്യുന്നത് വൈടെക് ബിസിനസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു AI കമ്പനിക്ക് വേണ്ടിയാണ്. ആൻഡ് നമ്മൾ ഈ പ്രൈസസ് റാം പ്രൈസ് ഇത്ര കൂടിയപ്പോൾ അവർക്ക് ചോദിച്ചായിരുന്നു ഗൈസ്, 64 GB വെച്ചപ്പോൾ ബിൽഡ് ചെയ്താൽ മതിയോ, പിന്നെ അപ്ഗ്രേഡ് ചെയ്താൽ മതിയോ, കഴിയപ്പോൾ റാം പ്രൈസ് ഓഫ് ദ റൂഫ് എന്ന്. പക്ഷേ ദേശം കുഴപ്പമില്ല ഗൈസ്, നമ്മുടെ ഈ വർക്ക് ഫ്ലോക്ക് 128 GB തന്നെ വേണം കുറയ്ക്കേണ്ട. അതുകൊണ്ട് നമ്മൾ കുറച്ചിട്ടില്ല, വി ആർ ഗോയിങ് വിത്ത് 128 GB ഓഫ് റാം. സോ 64 രണ്ട് സ്റ്റിക്സ് മാക്സിമം ഓഫ് ദ റാം. 128 GB എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഹ്യൂജ് വർക്ക് ലോഡ്സും ഹ്യൂജ് AI മോഡൽസും ഈസി ആയിട്ട് ലോഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും റാം ഉണ്ട്. സോ 128 GB ഓഫ് റാം, 64 രണ്ട് സ്റ്റിക്സ് ആയിട്ട്. സോ സ്റ്റോറേജിന് വേണ്ടി വി ഗോയിങ് വിത്ത് 2 TB ഓഫ് ഒരു Gen 4 സ്റ്റോറേജ്. ഇവിടെ വൈ ബിൽഡ് നോട്ട് യൂസ് Gen 5 ഈസ് ക്ലയൻറ്റിന് അല്ലെങ്കിൽ ഒരു AI വർക്ക് സ്റ്റേഷനകത്ത് എക്സ്ട്രീംലി ഫാസ്റ്റ് സ്റ്റോറേജ് ഒരു വലിയ റീസൺ അല്ല. നമുക്ക് നമ്മുടെ വലിയ മോഡൽസ് സ്റ്റോർ ചെയ്യണം ആൻഡ് അത് വെച്ച് വർക്ക് ചെയ്യണം. അല്ലാതെ എക്സ്ട്രീംലി ഫാസ്റ്റ് സ്റ്റോറേജ് കൊണ്ട് ഒരു ഭയങ്കര സ്ട്രോങ് പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റോ പെർഫോമൻസ് ബെനിഫിറ്റോ കിട്ടുന്നില്ല. റിമെമ്പർ, ഇതൊരു AI വർക്ക്
വർക്ക് സ്റ്റേഷനാണ്. സോ ഒത്തിരി വർക്കും നമ്മുടെ ഗ്രാഫിക് കാർഡ് ആയിരിക്കും എടുക്കുന്നത്. പക്ഷേ നമുക്ക് കൂടുതൽ സ്പേസ് വേണം, ബിക്കോസ് സം ഓഫ് ദീസ് എ മോഡൽസ് ആർ ഹ്യൂജ്. ചില മോഡൽസൊക്കെ വന്നിട്ട് ഈസിലി അറൌണ്ട് 12 GB, 250 GB ഒക്കെ ഒരു സിംഗിൾ മോഡൽ വരാം. അപ്പം അതും അതിൻ്റെ മേലുള്ള വിൻഡോസും ബാക്കി പ്രോഗ്രാംസും എല്ലാം റൺ ചെയ്യുമ്പോഴത്തേക്ക് സ്പേസ് നമുക്ക് ഒരിക്കലും ഷോർട്ട് ആകരുത്. അതുകൊണ്ട് തന്നെ വി ഗോട്ട് വിത്ത് ഒരു 2 TB Gen 4 NVMe വിത്ത് ഒരു 7500 MB സ്പീഡ് ഉള്ളത്, നല്ല പെർഫോമൻസ് ഉള്ള എന്നാൽ ഒത്തിരി പ്രൈസ് അങ്ങോട്ട് കൊല്ലാത്ത ഒരു 2 TB Gen 4 NVMe SSD ഇസ് വാട്ട് വി ഗോട്ട് ഫോർ. അടുത്തതായി കൂളർ ഗൈസ്. ഈ PC കൂൾ ചെയ്യാൻ വേണ്ടി വി കുഡ് ഹാവ് ഗോൺ വിത്ത് ലിക്വിഡ് കൂളിംഗ്, പക്ഷേ ക്ലയൻസോട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് 24 hours റൺ ചെയ്യുന്ന ഒരു ബിൽഡാണ് ഗൈസ്. ഓ, ഇത് ഓഫ് ആവാനേ പോകുന്നില്ല, പ്രോബ്ലി ആഴ്ചകളോളം ഓൺ ആയിരിക്കാം. നമുക്കൊരു 100% നോ ചാൻസ് ഓഫ് ഫെയിലിയർ സിസ്റ്റം വേണമായിരുന്നു. ഓക്കെ, ഐ എം നോട്ട് സെയിങ് ലിക്വിഡ് കൂളേഴ്സ് ഫെയിൽ ആവുന്നു, ലിക്വിഡ് കൂളേഴ്സ് ഇപ്പോൾ ഫെയിൽ ആവുന്ന ചാൻസ് വളരെ കുറവാണ്. എന്നാലും നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല, ക്ലയൻറ്റിന് 100% അപ്ടൈം വേണം. 100% അപ്ടൈം വേണം. നമ്മൾ ആരെ വിളിക്കും? വി കോൾ നോക്ടുവർ. നോക്ടുവർ മേക്സ് വൺ ഓഫ് ദ ബെസ്റ്റ് കൂളേഴ്സ് ഇൻ ദി ഇൻഡസ്ട്രി. അവരുടെ കൂളേഴ്സ് ഓൾവേസ് ഫ്രിക്കിംഗ് ഇൻഡസ്ട്രി ക്രിയേറ്റ്. അവരുടെ NST50 എന്നൊരു പ്രോപ്പർ ടിപ്പുള്ള എയർ കൂളർ ഉണ്ട്. റൈസൺ 9 ഒക്കെ സുഖമായിട്ട് ചെല്ലിയതോളും, റൈസൺ 9 ഹൈസ്റ്റൻഡിനെ ഒക്കെ സുഖമായിട്ട് കൂൾ ചെയ്തോളും, യു ഹാവ് നോ പെർഫോമൻസ് ഇഷ്യൂസ് ആൻഡ് എഫിഷ്യൻസി 100% ആണ്. ഫുൾ ലോഡിലും നമ്മുടെ പ്രോസസ്സറിനെ നല്ലപോലെ തണുപ്പിക്കുന്ന, എന്നാൽ റൺ ചെയ്യുമ്പോൾ ഇനി എറേഴ്സ് ഒന്നും വെക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു എയർ കൂളർ ആയിരുന്നു നോക്ടുവർ NST15. സോ വി ഗോൺ വിത്ത് നോക്ടുവർ NST15 ടു കൂൾ ഓർ AI വർക്ക് സ്റ്റേഷൻ. അടുത്ത കേസ് ഗൈസ്. സോ ഈ ബിൽഡിനുള്ള കേസ് അയ്യേ നമുക്ക് വളരെ സ്പെഷ്യലാണ്, ബിക്കോസ് ഇറ്റ്സ് വൺ ഓഫ് എ വെരി ക്ലോസ് ബ്രാൻഡ്സിൻ്റെ കേസാണിത്. വി ഗോൺ വിത്ത് NGXT ഗൈസ്, നമ്മുടെ വെരി നിയർ ആൻഡ് ഡിയർ NGXT. ആൻഡ് NGXTയുടെ H5 Flow ആണ് നമ്മളെടുത്തത് ഫോർ 2 reasons. ഒന്ന്, H5 Flow ഇസ് എ പ്രീ വളരെ വെൽ സൈസ്ഡ് ഒരു കോമ്പാക്ട് അടിപൊളി മിറ്ററാണ്. ആൻഡ് കോമ്പാക്ട് എന്ന് പറയുമ്പോൾ എല്ലാ ഫുൾ സൈസ് കംപ്ലയൻസും, അതായത് ഫുൾ സൈസ് മദർബോർഡ്, ഫുൾ സൈസ് ഗ്രാഫിക് കാർഡ്, ഫുൾ സൈസ് വലിയ കൂളേഴ്സ് എല്ലാം ഫിറ്റ് ചെയ്യുന്ന, എല്ലാത്തിനും പ്രോപ്പർ എയർ ഫ്ലോ കൊടുക്കുന്ന, എന്നാൽ അത്യാവശ്യം കോമ്പാക്ട് ലുക്ക് ഉള്ള ഒരു കേസാണ്. ആൻഡ് ഇറ്റ് ഇസ് ബിൽറ്റ് ലൈക്ക് എ ടാങ്ക്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ക്ലയൻറ്റിന് 100% അപ്ടൈം വേണമായിരുന്നു, 0 chance ഓഫ് ഫെയിലിയർ. സോ അതേപോലെ 0 chance ഓഫ് ഫെയിലിയർ ഉള്ള എക്സ്ട്രീംലി ഹൈ ക്വാളിറ്റി ഫാൻസ് ഒക്കെ ഉള്ള ഒരു ഓസം കേസാണ് NGXTയിലെ H5 Flow. അതും ലേറ്റസ്റ്റ് 2025 edition. സോ അടുത്തായി പവർ സപ്ലൈ. ഇതൊരു വളരെ ഹൈ എൻഡ് ബിൽഡാണ്. ഗ്രാഫിക് കാർഡോട് ഞാൻ പറയുമ്പോൾ എന്തുകൊണ്ട് ഈ പവർ സപ്ലൈ പിക്ക് ചെയ്യുന്ന ഈസിയായിട്ട് മനസ്സിലാവും. പക്ഷേ എന്നാൽ പോലും പവർ സപ്ലൈയുടെ കേസിൽ വി ഗോൺ വിത്ത് ദ ഹൈയസ്റ്റ് ക്വാളിറ്റി പവർ സപ്ലൈസ് ഔട്ട് ദേർ ഇൻ ദ മാർക്കറ്റ്. പ്രോബബ്ലി വൺ ഓഫ് ദ ഇൻഡസ്ട്രീസ് ബെസ്റ്റ്. വേറെ ഈ ബ്രാൻഡിന് വേറെ ഒത്തിരി പുഷോ തള്ളോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവും കോർസിയറിൻ്റെ RM1000 വൺ ഓഫ് ദി ബെസ്റ്റ് പവർ സപ്ലൈസ് ഇൻ ദ മാർക്കറ്റ്. ഫുള്ളി മോഡലർ ആണ്, വളരെ ക്ലീൻ പവർ ആണ്. ആൻഡ് ഓൾസോ ദ കേബിൾസ് ആർ പ്രീറ്റി നൈസ്. അപ്പം ഇതെല്ലാം ഉള്ള കോർസിയറിൻ്റെ RM1000 ആണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇതും കൂടി ആകുമ്പോഴത്തേക്ക് ഇറ്റ് ഡസ് എവറിത്തിങ് വി നീഡ് ടു ഡു. അപ്പോൾ ഈ പവർ സപ്ലൈ കൂടെ ആകുമ്പോഴത്തേക്ക് പിന്നെ വേറെ ടെൻഷൻ ഇല്ല. സോ വളരെ എഫിഷ്യൻ്റ് ആണ്. ആൻഡ് അഗെയിൻ എക്സ്ട്രീംലി ഹൈ ഗ്രേഡ് കമ്പണൻസ് വെച്ചാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് പവർ സപ്ലൈ വിൽ ഈസിലി അടുത്തൊരു 5 to 10 years ഈ PC സുഖമായിട്ട് റൺ ചെയ്യാനുള്ള എഫിഷ്യൻസി ഈ പവർ സപ്ലൈ കൊടുക്കും. സോ വി ഗോൺ വിത്ത് കോർസിയറിൻ്റെ RM1000X. സോ അടുത്തതായി ദ സ്റ്റാർ ഓഫ് ദ ഷോ ഗൈസ്, ഈ AI വർക്ക് സ്റ്റേഷൻ ആക്കുന്ന പ്രൈമറി കമ്പണൻറ്റ്. ഓക്കെ, ദ വൺ പീസ് ദറ്റ് ഡ്രൈവ്സ് ഓൾ ദീസ് തിങ്സ് ടുഗദർ, ഇതിൻ്റെ ഗ്രാഫിക് കാർഡ്. ബിക്കോസ് റിമെമ്പർ, സോ എല്ലാ AI എക്സലറേഷനും നടക്കുന്നത് NVIDIA ക്യൂഡ എക്സലറേഷൻ വെച്ചിട്ടാണ്. ക്യൂഡ കോർസ് ഇല്ലാതെ ഈ പണി ഒന്നും നടക്കത്തില്ല. നിങ്ങളുടെ വീഡിയോ എഡിറ്റിങ്ങും നിങ്ങളുടെ വീഡിയോ ജനറേഷനും ഇമേജ് ജനറേഷനും മെഷീൻ ലേണിങ്ങും ലാംഗ്വേജ് മോഡൽസ് റണ്ണിങ്ങും ഇതൊന്നും NVIDIA ക്യൂഡ എക്സലറേഷൻ നടക്കത്തില്ല. ആൻഡ് ഓർ GPU ചോയ്സ് ഇസ് നൺ അതർ ദാൻ ദി RTX 5090. കൺസ്യൂമർ ഗ്രേഡിൽ ഇപ്പം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഏറ്റവും കൂടിയ ഗ്രാഫിക് കാർഡ്. 32 GB RAM വരുന്ന എല്ലാ അത്യാവശ്യം വലിയ AI മോഡൽസിനടുത്തും മാമുനെ വാ ചേട്ടൻ വർക്ക് ചെയ്ത് തരാം എന്ന് ഈസി ആയിട്ട് പറയുന്ന ദ ക്രീം ഓഫ് ദ ക്രോപ്പ്, ദ വൺ ഓഫ് ദി ടോപ്പസ്റ്റ് GPUs അല്ലെങ്കിൽ ടോപ്പസ് കൺസ്യൂമർ ഗ്രേഡ് GPUs ഇൻ ബൈ റൈറ്റ് നൗ, ദി RTX 5090. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് Inno3 5090 ആണ്. സോ വൺസ് വി സ്ലോട്ട് ഇൻ ഓർ 5090, നമ്മുടെ അറ്റ്ലസ് ഇസ് കംപ്ലീറ്റ്. സോ ബോയ്സ്, അതായിരുന്നു അറ്റ്ലസ്, വൺ ഓഫ് അവർ ഓസമസ് PC ബിൽസ് ബിൽഡ് ഫോർ വൈജാഗ് ബിസിനസ് സൊല്യൂഷൻസിന് വേണ്ടി നമ്മൾ ബിൽഡ് ചെയ്തതാണ്. ആൻഡ് ദേ ആർ എൻ AI കമ്പനി. സോ അവർക്കൊരു വളരെ സ്ട്രോങ് നോ കോംപ്രമൈസ് AI വർക്ക് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് അവരൊന്നുമില്ല, ഇതേപോലെ തന്നെ 2 AI വർക്ക് സ്റ്റേഷനാണ് നമ്മളൊന്ന് ബിൽഡ് ചെയ്തത്. സോ ബിഗ് ഷോട്ട് ടു യു ഗൈസ്, എ ബിഗ് താങ്ക് യു ഫോർ ട്രസ്റ്റിംഗ് അസ് ആൻഡ് യു നോ ലെറ്റിംഗ് അസ് ബിൽഡ് യു ദീസ് ഓസം PCs. ആൻഡ് ഗൈസ്, അതെ, സോ നിങ്ങൾ കണ്ടു ഈ PC എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു. വി റാൻ സം ടെസ്റ്റ് ഓൺ ഇറ്റ്. സോ നമ്മൾ ഇമേജ് ജനറേഷൻ ട്രൈ ചെയ്തു, വീഡിയോ ജനറേഷൻ ട്രൈ ചെയ്തു, ഇങ്ങനെയുള്ള ഹെവി വർക്ക് ലോഡ്സ് ഒക്കെ എത്ര നൈസായിട്ട് ഈ PC ഹാൻഡ് ചെയ്യുമെന്ന് നിങ്ങൾ കണ്ടു. ഓൺ ദാറ്റ് നോ ഗൈസ്, എല്ലാ പ്രാവശ്യം പറയാറുള്ള പോലെ നിങ്ങൾക്ക് ഇതേപോലത്തെ ഓസം PC ബിൽസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? യു ഷുഡ് ഗോ ടു യുവർ വെബ്സൈറ്റ്. നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമ്മൾ ഓസം PC ബിൽസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറ്റ്ലസിനെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അഗൈൻ നമ്മുടെ പേജിൽ പോയി അറ്റ്ലസ് സെർച്ച് ചെയ്താൽ മതി. യു വിൽ സീ ഓൾ ദി ഡീറ്റെയിൽസ് ദെയർ. ആൻഡ് ഓൾസോ നമ്മുടെ വെബ്സൈറ്റ് ഇപ്പം ഒരു ഡിസ്ക്ലെയിമറോടെ, നിങ്ങൾ റാംസ് എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ ഓർഡർ റാംസ് ഫ്രം അസ് റൈറ്റ് നൗ. റാം ഷോർട്ടേജ് ഭയങ്കര ഹെവി ആയിട്ട് നമുക്കിപ്പോൾ റാംസ് മാത്രമായിട്ട് വിൽക്കാൻ നിർവാഹമില്ല ഗൈസ്. സോറി, അതുകൊണ്ട് വി ആർ സെല്ലിംഗ് റാംസ് വിത്ത് PCs അല്ലാതെ ഇൻഡിവിജ്വൽ റാം ഓർഡേഴ്സ് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണ്. ബിക്കോസ് ഓഫ് സച്ച് ഹൈ ഡിമാൻഡ് ഫോർ റാംസ് ആൻഡ് സച്ച് ലോ സപ്ലൈ, നമുക്ക് ഒരു റാംസ് ഇടാൻ ഭയങ്കര പാടായുള്ള ടൈമാണ് ഗൈസ്. അതുകൊണ്ട് വി കനോട്ട് ഗിവ് യു റാംസ് ആസ് വി ലൈക്ക് ടു. കുറച്ചുകൂടി കഴിയുമ്പോൾ ശരിയാകുമ്പോൾ ചേട്ടന്മാർ ആവശ്യത്തിന് റാം തരാം. പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് വി ആർ അൺഎബിൾ ടു സെൽ യു ജസ്റ്റ് റാംസ്. വി സെല്ലിംഗ് റാംസ് വിത്ത്
സ്പീസീസ് ഉള്ളി. ഓൺ ദാറ്റ് നോട്ട് ഗൈസ്, ഞാൻ എല്ലാ പ്രാവശ്യവും പറയാറുള്ള പോലെ, ഇഫ് യു ലവ് വി ഡു ഹിയർ, മേക്ക് ഷുവർ യു ഫോളോ അസ് ഓൺ ഇൻസ്റ്റാഗ്രാം. ഓൺ ഇൻസ്റ്റാഗ്രാം ഇസ് ഗോയിങ് സ്ട്രോങ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇസ് ടിയർക്സ് ഒഫീഷ്യൽ, ദാറ്റ് GRIGSOFFICIAL. നമ്മളവിടെ എല്ലാ ഓസം പ്രിൻസിപ്പിൾസും അവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ മേക്ക് ഷുവർ യു ഫോളോ അസ് ദാർ. ആൻഡ് ഇഫ് യു ലവ് 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 വി ഡു ഹിയർ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്, ആൻഡ് ഇഫ് നോട്ട് സബ്സ്ക്രൈബ്, സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ, ബിക്കോസ് വി മേക്ക് awesome high quality PC build videos. And നിങ്ങൾക്ക് ഒരു ഹൈ എൻ PC, ഒരു വർക്ക് സ്റ്റേഷൻ, ഒരു റെൻഡറിങ് മെഷീൻ, ഒരു എഡിറ്റിംഗ് മെഷീൻ, ഇതേപോലത്തെ AI വർക്ക് സ്റ്റേഷൻ, എന്ത് വേണമെങ്കിലും, യു നോ വോട്ട് ടു ഡു. നിങ്ങൾ ട്രാൻഡാണെങ്കിൽ യു ക്യാൻ കം ടു അവർ ഓഫീസ്. വി ആർ ലൊക്കേറ്റഡ് ഓൺ ദ തിരുവല്ലം കോവളം ബൈപാസ്, ആൻഡ് വി ഷിപ്പ് ഓൾ ഓവർ ഇന്ത്യ. അപ്പോൾ ആൻഡ് നെക്സ്റ്റ് ടൈം ഗൈസ്, ഇതേപോലത്തെ ഓസം PC ബിൽസുമായിട്ട് വിൽ ബി ബാക്ക് നെക്സ്റ്റ് വീക്ക്. ടിൽ ദെൻ, ദിസ് ഈസ് അസ് സെയിങ് ക്രിക്കറ്റ് ബേബി ആൻഡ് പീസ്.